നമസ്കാരം. മോഷണം നടത്തുമ്പോൾ എല്ലാ കള്ളന്മാരും വിചാരിക്കുന്നത് ആരും പിടിക്കില്ല എന്നുള്ളതാണ്. വളരെ തന്ത്രശാലികളായ കള്ളന്മാരാണ് ഈ ലോകത്തിലുള്ളത്. അങ്ങനെ കള്ളന്മാർ റെഗുലറായി ഇങ്ങനെ മോഷ്ടിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ ശ്രദ്ധിക്കാൻ നിൽക്കില്ല. ആ ശ്രദ്ധിക്കാൻ നിൽക്കാതെ വരുമ്പോൾ ഇതൊക്കെ എന്ത്, ആരും നോക്കില്ല, പിടിക്കില്ല, എന്നെയൊക്കെ പിടിക്കാനോ എന്നുള്ള ഒരു നിലയിലായിരിക്കും. അവസാനം തെളിവുകളൊക്കെ അടക്കമായിരിക്കും, സുഖമായിട്ട് മോഷ്ടിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും വളരെ കൂളായിട്ട് പിടികൂടുക. ഇത് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി മോഷണം മാത്രമാണ് ഈ മഹാന് പ്രധാനപ്പെട്ട ജോലി. കള്ളം പറയുക, വാ തുറന്നാൽ കള്ളം പറയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജോലികളിലൊന്ന്. ഏതെങ്കിലും ഒരു സത്യം പിണറായി വിജയൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം കണ്ടതായിട്ട് എന്തെങ്കിലും ഭാവിക്കാറുണ്ടോ? എന്തിന് പൊതുനിരത്തിൽ വെച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിയപ്പോൾ അത് കണ്ടിട്ടേയില്ല എന്ന് പറയുന്നൊരു മഹാനാണ്. അതിലപ്പുറത്തെ എന്തെങ്കിലും വേണോ? സമൂഹം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി ഇത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആ ആഭ്യന്തരമന്ത്രി അവിടെ ഇരിക്കാൻ പറ്റില്ല എന്നല്ലേ? എല്ലാ ചാനലുകളും കാണില്ലേ? വീഡിയോകൾ പോലീസ് കൊടുക്കില്ലേ? അപ്പം കള്ളൻ പറയാൻ മാത്രമുള്ള, കള്ളത്തരം മാത്രം ചെയ്യുന്ന, തട്ടിപ്പ് വീരനായ, മാഫിയ തലവനായ ഈ മുഖ്യമന്ത്രി എന്തെല്ലാമാണ് നടത്തിയിട്ടുള്ളത്? സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, ഇനി നടത്താൻ ബാക്കിയൊന്നുമില്ല. അന്താരാഷ്ട്ര ലെവലിലുള്ള മാഫിയ ഡോണുകൾ അടക്കം, അണ്ടർവേൾഡ് ഡോണുകൾ അടക്കം ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ പിണറായി വിജയൻ കൂളായി നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തിയും ഇവിടെ നിന്ന് ഡോളർ കടത്തിയും അടക്കം അദ്ദേഹം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ പല നാൾ കള്ളൻ, ഒരു നാൾ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് അവസാനം ആദായ നികുതി ഇൻ്റെറിയം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധി. അതും സ്വന്തം മകളെയാണ്. ആ മകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവൻ്റെ ജീവനാണെന്നൊക്കെയാണ് വെപ്പ്. ഒരച്ഛനും സ്വന്തം മക്കളെ കള്ളത്തരം ചെയ്യാൻ പഠിപ്പിക്കില്ല. മാഫിയ തലവന്മാർ, ഡോണുകൾ ഇവരുടെ സ്വന്തം മക്കളെ സുരക്ഷിതമായി നിർത്തും. എന്നാൽ പെണുങ്ങാണ്ടിക്ക് അത് അങ്ങനെയൊന്നല്ല. പെണുങ്ങാണ്ടി മക്കളെ നന്നായി കക്കാൻ പഠിപ്പിച്ചു. കട്ടം പിണറായി കക്കുന്ന മുതലുകളെല്ലാം സൂക്ഷിക്കാനും പഠിപ്പിച്ചു. അതങ്ങനെ നടക്കുമ്പോഴാണ് ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡ് ഒരു പിടുത്തം പിടിച്ചത്. ആരെ? കരിമണൽ കർത്തയെ. കരിമണൽ കർത്ത എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ് നടത്തുന്നതിന് ആവശ്യമായ മെറ്റീരിയൽ എന്താണ്? കരിമണലാണ്. അത് കിട്ടാതെ വന്നപ്പോൾ അത് തടയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ ഗുണ്ടകളാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ അത് പിണറായി വിജയൻ വിചാരിച്ചേ തീരുള്ളൂ. ആ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതോടുകൂടി പിണറായി ആദ്യം ഇ പി ജയരാജനാണ് 25 കോടി രൂപ വാങ്ങി പഠിച്ചത്. പിന്നീട് അത് പിണറായി വിജയൻ മനസ്സിലാക്കി ഇതൊരു വലിയ സംഭവമാണ്. അദ്ദേഹം 25,000 കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കിയെന്ന് ഞാൻ മുമ്പ് പറയുമ്പോൾ കരിമണൽ നല്ലൊരു പണമുണ്ടാക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കി കരിമണൽ കർത്തയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അദ്ദേഹത്തിന് ആവശ്യമുള്ള മെറ്റീരിയൽ കൊടുത്തു, പണം ആവശ്യത്തിന് മേടിക്കുകയും ചെയ്തു. പക്ഷെ അങ്ങനെ മേടിക്കുമ്പം ലിക്വിഡ് ഫണ്ട് മേടിക്കുമ്പോൾ നമുക്ക് രേഖയുണ്ടാവില്ല. പക്ഷേ മറ്റു രീതിയിൽ പണം വാങ്ങുമ്പോൾ രേഖയില്ലേ? സ്വന്തം മകൾക്ക് ഒരു സേവനവും ചെയ്യാതെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് 1,72,00,000 രൂപയാണ് 3 വർഷം കൊണ്ട് കൊടുത്തത്. മൊത്തം 7 വർഷം കൊണ്ട് ഏകദേശം 5.25 കോടി രൂപയാണ് കൊടുത്തത്. അക്കൗണ്ടിൽ കൂടിയാണ് കൊടുത്തത്. ഈ അക്കൗണ്ടിൽ കൂടി കൊടുത്ത പണത്തിൻ്റെ കണക്ക് ആദായ നികുതി ബോർഡ് എൻ്റെ സെറ്റിൽമെൻറ്റ് ബോർഡ് കോടതി വിധിയിൽ കൃത്യമായി പറയുകയാണ്. 1,72,00,000 രൂപയിൽ 55 ലക്ഷം നേരിട്ട് കമ്പനിയിലേക്കും ബാക്കി തുക വീണ വിജയനും വാങ്ങിയെന്നാണ് പറയുന്നത്. അതിനെ ഒരു സേവനവും ചെയ്തിട്ടില്ല എന്നാണ് വിധിയിൽ പറയുന്നത്. മാത്രമല്ല പിണറായി വിജയൻ എന്ന പി വിയുടെ മകളാണ് എന്നുള്ളത് കൊണ്ടാണ്, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഈ പണമെല്ലാം കിട്ടിയത്. എഡ്യൂക്കേഷൻ ആപ്പ് മാത്രമുള്ള, എഡ്യൂക്കേഷൻ കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നമ്മുടെ വീണ വിജയൻ്റെ. അങ്ങനെയുള്ള കമ്പനിക്ക് ഇത്തരത്തിലുള്ള കരിമണൽ കർത്തയുടെ കമ്പനിയുമായിട്ട് ഒരു എഡ്യൂക്കേഷൻ ബന്ധവുമില്ല. അവിടെ കരിമണൽ കച്ചവടമാണ്. ആ കച്ചവടത്തിൽ നിന്നാണ് സേവനം എന്നുള്ള പേരിൽ 1,72,00,000 കൈപ്പറ്റിയത്. അതിന് ഒരു സേവനവും നടത്തിയിട്ടില്ല എന്ന് റെക്കോർഡിക്കലായിട്ട് ആര് പറഞ്ഞിരിക്കുകയാണ്? ഈ പറയുന്ന കരിമണൽ കമ്പനി CMRL ഫിനാൻസ് മാനേജർ മൊഴി കൊടുത്തിരിക്കുകയാണ്. ഇതിലൂടെ വീണ വിജയൻ കൃത്യമായി കുടുങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴിതാ പിണറായി വിജയൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത് മുകളിൽ നിന്ന് നിർദ്ദേശപ്രകാരം കാര്യങ്ങളൊക്കെ നടക്കും. ഗഡ്കരിയുണ്ട് അവിടെ, യൂസഫ് അലി ഉണ്ട് അവിടെ, ഇപ്പുറത്ത് ആരുണ്ട്, നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വഴി അദാനിയെയും പിടിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി വിചാരിച്ച പിണറായി രക്ഷപ്പെടും, മോളെയൊന്നും തൊടാൻ പറ്റില്ല എന്ന്. പക്ഷേ നമ്മുടെ ഷോൺ ജോർജ് ആളൊരു പുലിയാണ്. പുലി എന്ന് പറഞ്ഞാൽ പുപ്പുലി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത്
പി സി ജോർജിൻ്റെ മകൻ. പി സി ജോർജിനെ വല്ലവരും പോയി അറസ്റ്റ് ചെയ്യുമോ? എന്നാൽ പിണറായി വിജയൻ പോയി പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്ത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ചു. ആ നടത്തിച്ച ശേഷം ഹൈക്കോടതി തന്നെ പറഞ്ഞു തൊട്ട് പോകരുത് എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നിന്ന് അവസാനിപ്പിക്കുമോ പി സി ജോർജ്? പി സി ജോർജ് ആരാ മോൻ? അദ്ദേഹം കൃത്യമായി പ്ലാനോടുകൂടി രംഗത്തിറക്കി ഷോൺ ജോർജിനെ. നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ വിനി, നമ്മുടെ ബിനീഷ് കോടിയേരിയെ നേരത്തെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതിന് പിന്നിൽ വീണ വിജയനാണെന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. നയതന്ത്ര ബാഗേജിലുള്ള സ്വർണ്ണ കള്ളക്കടത്ത് പിടിപ്പിക്കുന്നതിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയാണ് കളിച്ചതെന്നും അതിൽ പങ്കാളിത്ത ഓഹരി കിട്ടാത്തത് കൊണ്ടാണെന്നുമുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ ഏറ്റെടുത്ത സുഹൃത്തെ ഷോൺ ജോർജിന് എല്ലാ രേഖകളും കൈമാറി നമ്മുടെ വീണ വിജയനെ എന്നേക്കുമായി ഇല്ലാതാക്കാനും പിണറായി വിജയൻ്റെ മന്ത്രിസഭ തകരാനും ഇടയാകുന്ന കാര്യത്തിലേക്ക് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ നോട്ടീസ് അയച്ചിരിക്കുന്നു, നോട്ടീസ് അയക്കാൻ പോവുകയാണ്. വീണ വിജയന് നോട്ടീസ് അയക്കാൻ പോവുകയാണ് ആര്? SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം നോട്ടീസ് അയക്കാൻ പോവുകയാണ് ഹാജരാവാൻ വേണ്ടി. ഹാജരാവാൻ വേണ്ടി പറയുമ്പോൾ എക്സാലോജിക്കിൻ്റെ സകല കണക്കും കാര്യങ്ങളുമായിട്ട് എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാലോജിക്കിൻ്റെ എല്ലാ കണക്കും കാര്യങ്ങളുമായി എത്തുമ്പോൾ വീണ വിജയൻ കുടുങ്ങും. വീണ വിജയൻ എന്ന് പറയുന്ന PV ആ 3 വർഷം 2016, 2017, 2018, 2019 വർഷങ്ങളിൽ മൊത്തം മേടിച്ചത്, വീണ വിജയൻ മേടിച്ചത് 1,72,00,000 ആണെങ്കിൽ പിണറായി മേടിച്ചത് 90,00,000,000 ഓർക്കണം. PV എന്ന പിണറായി വിജയനാണ് 135 കോടിയിൽ 90 കോടിയും വാങ്ങിക്കൊണ്ടുപോയത്. ഈ പിന്നെ വീണ വിജയന് കൊടുത്തതും എല്ലാം കൂടി ആകുമ്പം ആണ് ബാക്കി പൈസ വരുന്നത്. മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാം വാങ്ങിയിട്ടുണ്ട്, അവർ സമ്മതിച്ചിട്ടുണ്ട് ആണത്തത്തോടു കൂടി. എന്നാൽ പിണറായി വിജയൻ പറഞ്ഞ എന്താ, PV ഞമ്മളേയല്ല എന്നാണ് പറഞ്ഞത്. പിണുങ്ങാണ്ടി എത്ര കാലം പെണുങ്ങാണ്ടി ഇത്ര അഭ്യാസങ്ങൾ കാണിക്കും? കാരണഭൂതൻ വിചാരിച്ചത് കാരണഭൂതന് ആരും തൊഴില്ല പിടിക്കില്ല എന്നുള്ളതാണ്. അതെല്ലാം വെറുതെയാണ്. ഇതിനെക്കാളും വലിയ വമ്പന്മാരും കൊമ്പന്മാരും ഇതുപോലെയൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ട്. പക്ഷെ അവസാനം അവരെ പിടികൂടിയപ്പോൾ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പെണുങ്ങാണ്ടിയെ പിടിച്ച് അകത്താക്കുമ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു അണി പോലും ഉണ്ടാവില്ല. കാരണം സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ, മക്കളുടെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടിയാണ് ഭരണം നടത്തിയിട്ടുള്ളതെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് ലോകത്തിന്. അപ്പം ഈ വിധത്തിൽ പെണുങ്ങാണ്ടി യുടെ മകൾ വീണ വിജയന് CM സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നോട്ടീസ് അയക്കാൻ പോകുന്നു. അടുത്ത ആഴ്ച ഹാജരാകാൻ വേണ്ടിയിട്ടാണ് നോട്ടീസ് അയക്കാൻ അയക്കുന്നതെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതുവഴി വീണ വിജയൻ്റെ കാര്യം കഷ്ടമാണ്. വീണ വിജയൻ അകത്താക്കുക എന്നുള്ളതാണ് PC ജോർജിൻ്റെ ഉദ്ദേശം. കാരണം പിണറായിക്ക് ഏറ്റവും വലിയ തിരിച്ചടി കൊടുക്കണമെങ്കിൽ വീണ വിജയൻ തന്നെ അകത്താവണം. വീണ വിജയൻ അകത്തായി കഴിഞ്ഞാൽ വിജയ പിണറായിയുടെ ഹാർട്ട് നിലച്ചു പോകും. അത്രയും മകൾക്ക് വേണ്ടി എന്ത് വൃത്തികളും തെമ്മാടിത്തരവും കാട്ടിക്കൂട്ടാനാണ് ഈ ഭരണം തന്നെ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെയുള്ള പിണറായി വിജയൻ മകൾക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തിരിച്ചടി തന്നെയാണ് പിണറായി PC ജോർജ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് കൊടുത്ത അടി ശരിക്കും കൊണ്ടിരിക്കുന്നു. ഇന്ന് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് പിണറായി വിജയനും മകളുമാണെന്നുള്ളത് ഇന്ന് ലോകം തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോഴും പ്രചരിപ്പിക്കുന്നത് പിണറായി വിജയൻ നല്ലവനാണ്, പിണറായി വിജയൻ്റെ മകൾ അതിലും പരിശുദ്ധയാണ്, അവർ ചെയ്തത് കുറ്റമല്ല എന്നുള്ള വിശദീകരണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെക്കുറിച്ച് അത് കള്ളക്കേസായിരുന്നു എന്ന് പറയാൻ പോലും ധൈര്യം കാണിക്കാത്ത പാർട്ടി ഇപ്പോൾ പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ പോകുന്നു എന്നുള്ള വിവരം കൂടി വളരെ രസകരമാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.